ഫ്രഷ് എയർ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു ബീറ്റ് കൊണ്ടുള്ള ഒരു ഡിഷാണ്. ചപ്പാത്തിക്ക് പകരമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് ഗോതമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. 1 ടീസ്പൂൺ സോൾട്ട് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കണം. ഒരു സോഫ്റ്റ് ഡോ ആയിട്ട് എടുക്കാം. പച്ചവെള്ളം കുറച്ച് ഉറച്ചാറ്റ് ഒഴിച്ച് കുഴച്ചെടുക്കാം. ഇത് നന്നായിട്ട് ഞാൻ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് 1 ടീസ്പൂൺ ഓയിലൂടെ ഒഴിച്ച് നമുക്കൊന്ന് 1 hour റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 pan ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കടുക് ഇടാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, അത് ഇതിലോട്ടിട്ട്. 1 പച്ചമുളക് കൂടി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് 2 ചെറിയ ഒനിയൻ കട്ട് ചെയ്ത് ഇടുന്നുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഡിന്നറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ചപ്പാത്തി പകരം ഡിന്നറിന് ഇത് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇത് 1-5 മിനിറ്റ് ഒന്ന് പോകാൻ വേണ്ടി വെക്കണം. ഇതിലേക്ക് ഞാൻ 1 ചെറിയ ടൊമാറ്റോ കട്ട് ചെയ്ത് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മസാലകളെല്ലാം ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ഇടുന്നുണ്ട്. 1/4 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ ഇടുന്നുണ്ട്. 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല ഇടുന്നുണ്ട്. 1 പിഞ്ച് പെപ്പർ പൗഡർ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയിലേക്ക് ഞാൻ 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനി തണുക്കാൻ വേണ്ടി വെക്കാം. മാവ് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഞാൻ 4 പോർഷനാക്കി എടുക്കുന്നുണ്ട്. ഇത് 1 പോർഷനാക്കി കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് സ്റ്റിക്ക് ചെയ്തായിരിക്കാനാണ് ഞാൻ ഓയിൽ ഒഴിച്ചത്. ഒന്ന് പ്രസ് ചെയ്ത് ചെറുതായിട്ട് പരത്തിയെടുക്കാം. നന്നായിട്ട് പരത്തണ്ട, ചെറിയ കണത്തിലൊന്ന് പരത്തിയെടുക്കാം. ഇതിലേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള എഗ് മസാല 2 ടേബിൾ സ്പൂൺ വെച്ച് നമുക്ക് സൈഡ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒന്ന് റൗണ്ടായിട്ട് പിടിച്ച് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നല്ല പ്രസ് ചെയ്ത് വെക്കണം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വീണ്ടും ഒന്നുകൂടി കൈ കൊണ്ടൊന്ന് പരത്തിയെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാവാൻ വയ്ക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഇതിനെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ചെറിയ ഫ്ലെയിമിലിട്ട് ഇത് നമുക്ക് 2 വശവും ഫ്രൈ ആക്കിയെടുക്കാം. 1 വശം ഫ്രൈ ആയിട്ടുണ്ട്. അടുത്ത വശം നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. താങ്ക് യു.